ഹായ് ഗായ്സ്, ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കൊൽക്കൽ ബ്രാൻഡിൻ്റെ ഒരു ബേബി കാരിയറാണ്. കുറേ നാൾ ഞാൻ റിസർച്ച് ചെയ്തിട്ട് നല്ലൊരു പോസിറ്റീവ് റിവ്യൂസൊക്കെ നോക്കി വാങ്ങിയ ഒരു ബേബി കാരിയറാണിത്. നമ്മൾ ബേബി കാരിയർ വാങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് എർഗണോമിക് ബേബി കാരിയറാണോ എന്നുള്ളതാണ്. അതായത് കുട്ടിയുടെ പോസ്റ്റർന് എന്തെങ്കിലും ഡാമേജ് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വാങ്ങുന്ന ഒരു ബേബി കാരിയറാണ് ഈ കൊൽക്കൽ ബ്രാൻഡിൻ്റെത്. ആ തരത്തിൽ, അതായത് എർഗണോമിക്കലി ഡിസൈൻ ചെയ്തൊരു ബേബി കാരിയറാണ്. കുട്ടിക്ക് ബാക്ക് പെയിനോ അല്ലെങ്കിൽ കാലിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ പെയിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ വളരെ സേഫായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ മേത്ത് ഈ ബേബി കാരിയർ യൂസ് ചെയ്ത് നമുക്ക് കുട്ടീനെ ക്യാരി ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കാണാം, ഇതൊരു കോട്ടൺ മെറ്റീരിയലിലാണ് ഈ കാരിയർ വന്നിരിക്കുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചത് ഈ കൊൽക്കലിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 3000 ആണ്. ഞാൻ വാങ്ങിച്ചത് 2200 റുപ്പീസിനാണ്. ഇപ്പോൾ അതിൻ്റെ ഓഫർ അതിനകത്ത് അവിടെ ഉണ്ട്. 40% ഓഫിനൊക്കെ ഇപ്പോൾ അതിനകത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ കാണാം. ഈ സ്പേസ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ മേത്ത് അറ്റാച്ച് ചെയ്യാനുള്ള ബെൽറ്റാണ്. ഈ ബെൽറ്റ് നമ്മുടെ മേത്ത് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഇടാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിനിവിടെ ഇവർ കുറച്ച് വാർണിങ്സ് കൊടുത്തിട്ടുണ്ട്, ഫാൾ ആൻഡ് സഫോക്കേഷൻ ഹസാർഡ്. ഇത് നമ്മൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ എൻ്റെ വാവയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു 6 മന്ത്സ് തൊട്ടാണ്. എന്നിട്ടാണ് വാവയുടെ ഹൈറ്റ് ഇതിൽ സെറ്റായുള്ളൂ. തീരെ കുഞ്ഞു വാവമാരാണെങ്കിൽ ഇതിനകത്ത് സഫോക്കേഷൻ ഉണ്ടാവും, അതാണ് അവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇൻഫൻസ് ആണെങ്കിൽ ഇതിൻ്റെ സൈഡിലെ സ്പേസിൽ കൂടെ ചിലപ്പോൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ബെൽറ്റ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഇതിനകത്തുള്ള പറഞ്ഞിരിക്കുന്ന വെയ്റ്റ് മാക്സിമം 18 kgs ആണ് അവർ പറഞ്ഞത്. അതിന് കൂടുതലുണ്ടെങ്കിൽ കുട്ടി ചിലപ്പോൾ താഴെ വീഴും. മിനിമം 5 kgs അവർ പറയുന്നുണ്ട്. പിന്നെ 4 മാസം താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ ഫേസ് നമ്മുടെ മേത്തേക്ക് പ്രസ്സായി ഇരുന്ന് കഴിഞ്ഞാൽ സഫോക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഫേസ് എപ്പോഴും ഫ്രീ ആയിട്ട് വെക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് വാർണിങ്സ് ആണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം നമ്മുടെ നേരെ പിടിച്ച് ഇങ്ങനെ വേണം നമ്മളിത് ടൈറ്റ് ചെയ്യാനായിട്ട്. ഇത് ടൈറ്റ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഇവിടെ എക്സ്ട്രാ ഒരു നിങ്ങൾക്കൊരു ഇലാസ്റ്റിക് കാണാൻ പറ്റും, അതിലേക്ക് ഇത് ആദ്യം കയറ്റി വെക്കണം. അപ്പോൾ ആക്സിഡൻ്റലി കഴിഞ്ഞു പോയാലും ഈ ഇലാസ്റ്റിക്കിൽ തങ്ങി ഇത് നിൽക്കും. നല്ല സേഫായി കണക്ട് ചെയ്തോന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മൾ വാവയെ ഇവിടെ ഇരുത്തിയതിന് ശേഷം ഈ പാർട്ട് യൂസ് ചെയ്ത് വാവയുടെ ബാക്ക് കവർ ചെയ്ത് ഈ ഓരോ സൈഡും നമ്മുടെ കയ്യിൽ കയറ്റിയിടണം. കയറ്റിയിട്ടതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ ബാക്കിലുള്ള നമ്മളിട്ട് കറക്റ്റാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ വാവ ഇതിൽ സേഫായിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഹുഡ് കാണാൻ പറ്റും. ഈ ഹുഡ് എന്തിനാന്ന് വെച്ചാൽ വാവ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ വാവയുടെ ഫേസ് പുറത്തേക്ക് തൂങ്ങി നിൽക്കാതെ നമ്മുടെ മേത്തേക്ക് ചാഞ്ഞിരിക്കാൻ വേണ്ടി, ഉറങ്ങുവാണെങ്കിൽ ചാഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹുഡ്. അപ്പോൾ വാവയ്ക്കൊരു പ്രൈവസി കിട്ടും, ഒരു സേഫ് ഒരു കംഫർട്ട് ഫീലിംഗ് കിട്ടും. ഹുഡിൻ്റെ ഇവിടെ നിങ്ങൾക്ക് സ്നാപ്പ് ബട്ടൺസ് കാണാൻ പറ്റും. അതിവിടെ വെച്ചിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഈ സ്നാപ്പ് ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, കുട്ടി എങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ കാരിയറിൽ നമുക്ക് വെക്കാൻ പറ്റുക എന്നുള്ളത്. വാവ ശരിക്കും നമ്മുടെ മുഖത്തിന് നേരെ ഫേസ് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കിലാണെങ്കിൽ തന്നെയും നമ്മളുടെ ബോഡിക്ക് നേരെ ഫേസ് ചെയ്തിട്ടായിരിക്കും കുട്ടീനെ ഇരുത്തുക. നമുക്കൊരിക്കലും ഫ്രണ്ട് ഫേസിങ് ആയിട്ട്, അതായത് നമ്മൾ എങ്ങോട്ട് നോക്കുന്നോ ആ ഭാഗത്തേക്ക് അതേപോലെ തന്നെ കുട്ടീനെ ഫ്രണ്ട് ഫേസിങ് ആയിട്ട് നമുക്ക് ഇരുത്താൻ പറ്റില്ല ഈ കാരിയറിൽ. എർഗണോമിക് കാരിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കംഫർട്ടിൽ കുട്ടീനെ ഇരുത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നെഞ്ചോട് ചേർന്നായിരിക്കും കുഞ്ഞു വാവ ഇതിലിരിക്കുക. വാവയുടെ തൈസ് വരുന്ന ഈ പാർട്ടിൽ എക്സ്ട്രാ ഒരു സോഫ്റ്റ് സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. കുട്ടിക്ക് ഒട്ടും ഹാർഷായിട്ട് തോന്നില്ല ഈ ഒരു ഏരിയ, സ്കിന്നിൽ വളരെ സോഫ്റ്റായിട്ടിരിക്കാനാണ് ഈ ഒരു രണ്ട് പോർഷൻ മാത്രം സോഫ്റ്റ് സ്പോഞ്ച് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. ഞാനിത് യൂസ് ചെയ്തു, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി, അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. താങ്ക് യു.